സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഫാമിലി നിന്റെ ഫാമിലിനെ പറ്റി പെണ്ണ് കെട്ടാനായില്ലേ എനിക്ക് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും കൂടെ അവിടെ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വീഡിയോ എന്ന് വെച്ചാൽ കുറെ പേര് നമ്മുടെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനും പറയുന്ന ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യാൻ പഠിച്ചോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ക്യൂ ആണ്. ചിലപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കിട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബില്, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട് നമ്മളെ പറ്റി കുറെ പേർക്ക് അറിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒന്ന് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ പറ്റിയാൽ നമുക്ക്. അതെ, കുറച്ച് എല്ലാത്തിനും വെറുപ്പിക്കണില്ല, അത് നിങ്ങൾക്കും ഓൾറെഡി ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. ശരി, നമുക്കപ്പൊ തുടങ്ങാവാ അല്ലെ. സമയങ്ങളല്ല, അപ്പൊ തുടങ്ങാം അല്ലേ. ഫസ്റ്റത്തെ ചോദിച്ചാല് ശ്രീദേവി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെയാണ് അച്ഛന്റെ പേരെന്താണ്? അച്ഛന്റെ ഒരു കുട്ടൻ. അപ്പൊ പിന്നെ എല്ലാരും ഞങ്ങൾ പരിചയപ്പെടുത്തിയ നമ്മുടെ പേര് എന്താ? ഗീതു. സംഗീത്. സംഗീത് ഇത് ഗോകുമാർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാ. അപ്പൊ എന്താ വെച്ചാല് എൽ കെ വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു ചാനലാണ് ചോദിച്ചത്. ഏട്ടനോട് ഏട്ടനോടാണോ അമ്മ ചേച്ചിയോടാണോ അമ്മക്ക് കൂടുതൽ ഇഷ്ടം? പിന്നെ ഒരു ദേവജിത്ത് എന്ന് പറഞ്ഞൊരു ദേവജിത്ത് സന്തോഷ്. നിങ്ങളുടെ ഹൗസ് എവിടെയാ? നമ്മളെ വീട് എവിടെയാ? ചോദിച്ചാണോ ഞങ്ങളുടെ വീട് ഇരിക്കണത്? ആരൊക്കെ നമ്മൾ ആളുകളൊക്കെ നമുക്കൊന്ന് നമ്മുടെ വീഡിയോ ഒന്ന് കമന്റ് അടിക്കണോട്ടോ. സമയം നീട്ടിക്കൊണ്ട് പോകുന്നുള്ള പിന്നെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഫാമിലി നിന്റെ ഫാമിലിനെ പറ്റിയാണ് ചോദിച്ചത്. എന്താ പറഞ്ഞോളൂ, സ്ഥലം പറയട്ടെ? സ്ഥലം പറയട്ടെ. നോർത്ത് പറവൂരില് ചേന്നമംഗലത്ത് കൂട്ടുകാടാണ് എന്റെ വീട്. കല്യാണം കഴിച്ചു കൊടുത്തേക്കണത് അവിടെയാണ്. ഹസ്ബൻഡ് പൂജാരിയാണ്. പിന്നെ വീട്ടിൽ അമ്മയുണ്ട്, സുഖമുണ്ട്. ഞാനുണ്ട് ഹസ്ബൻഡിനാണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴാഴ്ച വീട്ടിലൊക്കെ ഒരു ദിവസമല്ല, നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ അവിടെ പോയിട്ടൊക്കെ എടുക്കാം. സമയം കിടക്കണ്ട്, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിലൊക്കെ പറയാം എന്താ കാര്യം. അപ്പോ അടുത്തത് ഇപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടോ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന് എന്താണ്? അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയിൽ ഒരു ദിവസം വരുള്ളൂ, അപ്പൊ പിന്നെ വന്ന് പിറ്റേ ദിവസം രാവിലെ പോവും. അപ്പൊ വീഡിയോ പുള്ളിക്ക് ഇങ്ങനെ ക്യാമറ മുമ്പിലേക്ക് വരാനായിട്ട് വലിയ താല്പര്യമുള്ള ആളല്ല, നമുക്ക് കൊണ്ടുവരാനായിട്ട് കൊണ്ടുവരും കൊണ്ടുവരും. പിന്നെ ആ ചോദിച്ചാണെന്ന് വെച്ചാൽ കാർത്തിക വിജേഷ് എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് ചോദിച്ചത്. പിന്നെ എന്ന് വെച്ചാൽ അടുത്തത് ലിജി ശ്രീജു, അമ്മയ്ക്കും ചേച്ചിക്കും എന്താ ജോബ്? നിങ്ങൾ എവിടെയാണ് സ്ഥലം? ചേച്ചിയുടെ ഫാമിലി എന്താ പരിചയപ്പെടുത്താത്തത്? പറഞ്ഞല്ല, ജോബാണെങ്കിൽ പറവൂരാണ്. പറവൂർ ഒരു ഷോപ്പില് ഞാൻ അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ മഹാരാജാസ് കോളേജ് ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യണ. ഒരു 10-15 വർഷമായിട്ട് അവിടെയാണ് ഇപ്പൊ. ക്യാൻറ്റീൻ കോളേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ പണിയൊക്കെ ആയിട്ട് തൊഴിലുറപ്പും. പിന്നെ എപ്പോഴും വീഡിയോ പറയാറുള്ള പോലെ ജീനാലയും ജമീനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. ഇപ്പൊ പിന്നെ നമ്മുടെ നാട്ടുകാരിയെ കലാവിപ്പിൽ എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, വീഡിയോസ് ചെയ്തതുകൊണ്ട് നാട്ടുകാരുടെ പ്രതികരണം എന്താണ്? നാട്ടുകാരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ കുറെ ആൾക്കാരൊക്കെ ഞങ്ങള് ഒരുപാട് കളിയാക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇപ്പൊ മുക്കാൽ ഭാഗം ആൾക്കാരും ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. കണ്ണടിയുള്ള കുറച്ച് ടീം ണെങ്കിലും പിള്ളേരെ വിളിച്ച അവിടെ നിന്നുള്ള പിള്ളേരൊക്കെ ഓടി കുഴപ്പമൊന്നും.
അമ്മയുടെ അതേ മൂക്ക് ഷേപ്പാണല്ലോ മോൾക്ക് ഹസൻ കോയ ചേട്ടൻ ചോദിച്ചേക്കണേട്ടാ. അത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അമ്മനെ പോലെ തന്നെ ഇരിക്കണം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം അതാണ്. അപ്പൊ ശരിക്കും പിന്നെ നമ്മളിപ്പം കോളേജില് പോകുമ്പോഴാണെങ്കിലും അവിടെ ചെല്ലുമ്പോ എല്ലാരും പറയും ചേച്ചി മനിയത്തിയാണ്. പിന്നെ പുറത്തു പോയാലൊക്കെ പറയും ചേച്ചി മനിയത്തിനെ പോലെ. പിന്നെ നിങ്ങളല്ലേ പറയുന്നത്, ഞങ്ങളുടെ അടുത്തവരില് അമ്മയെ പോലെ ഇരിക്കണം ഞാനല്ലേ. അപ്പൊ എനിക്കതിന് വലിയ സന്തോഷമുണ്ട്. പിന്നെ ആ ക്വസ്റ്റ്യൻ ആ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ആ ചേട്ടന് പ്രത്യേക ഒരു കാര്യം പാട്ട് പാടാൻ വെറുതെ ഒരു പാട്ട് പാടിയാൽ പോലും ഇവൻ പറയാ പാട്ട് നശിപ്പിച്ചെന്ന് പറയും.
പോലെ നമ്മളൊരു പാട്ടാണ് ഈ ആൾക്കാർ കേട്ടത്. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ നിന്നെ അണിയിക്കാൻ താമര നൂലിന ഞാനൊരു കൂത്താലി തീർത്തു വെച്ചു. അമ്മയും മകനും എന്ത് കാര്യത്തിന് ഏറ്റവും കൂടുതൽ അടി അടി ഉണ്ടാക്കുന്നത്? ഇരിക്കട്ടെ, എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യ ആന്ത് പറയണെന്ന് ചോദിച്ചു. നല്ല ക്വസ്റ്റ്യൻസ് ആട്ട് ചോദിച്ചു. ആ അപ്പൊ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കണം, വേറൊരു കാര്യമൊന്നുമല്ല. നിസ്സാരന്റെ കാര്യം പറഞ്ഞു, ഞാൻ എന്തെങ്കിലും എന്നോട് കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്ത് ഞാനൊരു മറുപടി പറഞ്ഞിട്ട് രക്ഷിക്കും. അപ്പൊ സാമ്പത്തി പറഞ്ഞ കാര്യമായിരിക്കും, എന്നാലും അവനിട്ട കുറിച്ച് ആട്ടം കേട്ടു. ആ ഒരു കാര്യത്തിൽ മാത്രമേ അടി ഉണ്ടാക്കാറുള്ളൂ, അല്ലെങ്കിൽ ആരോഗ്യം ഇരിക്കുള്ളു. അപ്പൊ അതിന് ചിലപ്പോ പറഞ്ഞപ്പോ കഴിഞ്ഞോളില്ല. ചാടി വരുമ്പോ നീ എന്താ ചാടി എന്ന് വെച്ച് കഴിഞ്ഞ കാലൊന്നും പോയി കടിക്കാനൊന്നും ചെല്ലാറില്ല. അതിന് മറുപടി പറയാറില്ല. ഞാൻ കൊടുക്കണ ഏറ്റവും മധുരമായ പ്രതികാരമാണ് മിണ്ടാതിരിക്കുക. ചാടിയല്ലാതെ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാറില്ല. ഞാൻ മിണ്ടൂല. അത് അച്ചെടുക്കുമ്പോ അമ്മ മിണ്ടാതിരിക്കും. ചിലപ്പോ അമ്മ ഉണ്ടാതിരിക്കുന്നത് ചിലപ്പോ എനിക്ക് മൂന്നാല് ദിവസം ഒരാഴ്ച ഉണ്ടായിരിക്കാൻ പറ്റും. എങ്ങനെങ്കിലും വീഡിയോ ഒപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടാവും. പിന്നെ അത്രേ അടുത്ത് നല്ല ദിവസം യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് കിട്ടി തുടങ്ങിയോ? ഇല്ലില്ല, തുടങ്ങിയിട്ടൊന്നും നമ്മ തുടങ്ങിയിട്ടേ ഉള്ളൂ. വീഡിയോയില് ഇൻ കേസ് ഒരുപാട് ക്യാഷ് കിട്ടിയാൽ അത് വെച്ച് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് വഴി നടന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യും. ഇത് നമ്മൾ മറക്കണ്ടേ, നമ്മൾ എന്തായാലും പറഞ്ഞ പോലെ ഉള്ളത്. പിന്നെ റീൽസ് വേട് പെണ്ണ് കെട്ടാനായില്ലേ എനിക്ക്? അയ്യോ പെണ്ണ് ചെറിയ കൊച്ചാണ്, എന്റെ ലുക്കില് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്ഥിരം കമന്റിലുള്ള ചേട്ടനാണ് ചോദിച്ചാണ് അഭിജിത്ത് നാരായണ പറഞ്ഞത്. ചേട്ടൻ എന്താ ജോബ്, എന്താണ് എന്താണ് അത് പറയോ. ഞാൻ ഷോറൂമില് വർക്ക് ചെയ്യണത്, പി എസ് സി ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത്, അത് നമ്മൾ നോക്കുന്നുണ്ട് സൈഡിൽ കൂടെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. തൽക്കാലമായിട്ട് നല്ല രീതിയിൽ നല്ല പണികളൊക്കെ ഉണ്ടാവും. ജീവിക്കാനുള്ള കാര്യങ്ങൾ പിന്നെ എന്ന് വെച്ചാല് ഇനി അടുത്തത് ഇനി ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ദിവസം വന്നിട്ടുണ്ട്. കുറച്ചാണ് കുറിപ്പ്, സുഖമാണ് ചേട്ടാ, അമ്മ ബൈക്കൊക്കെ പൊളിയായിട്ട് ഓടിക്കുന്നു, ചേട്ടനാണ് പഠിപ്പിച്ചത് പറഞ്ഞു കൊടുക്കുന്നേ. അച്ഛനല്ല, അച്ഛനിപ്പൊ പത്ത് വേണം വീഡിയോ അടുത്ത ദിവസം വീഡിയോ
ആർക്കെങ്കിലും ആരെങ്കിലും കളിയാത്ത വിഷമം വരാറുണ്ട്. അതാണ് കൊട്ടില്ലാതെ കളിയാക്കി നമുക്ക് അതിന് ഇരട്ടിച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അതെ, ടിക്ടോക്ക് ഉള്ള കാലം മുതൽ നമ്മൾ കളിയാക്കില്ലായിരുന്നു. അനാവശ്യമായിട്ടൊരു വീഡിയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പാട്ട് ഡാൻസ് ഇട്ട് ഇതേപോലെ ഇപ്പൊ ഒരു കളരാഗം പാടിയ പോലുള്ള നമുക്കറിയാം. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം നോക്കിയതിന് ശേഷം പോസ്റ്റ് ചെയ്യാറുമുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് കളിയാക്കാനും പ്രശ്നമില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ എത്ര ഏജ് ഉണ്ട്, ചേച്ചിക്ക് എത്ര ഏജ് ഉണ്ട്? റിച്ചു ആണോ ചോദിച്ചത്? ചേച്ചിക്ക് 30 വയസ്സേ. 32. അതെ, ഞാൻ ചേട്ടന് അതെ അമ്മേ ഒരു അതിനകത്ത് നമുക്ക് പറയാ. പിന്നെ ക്രിയേഷൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ചോദിച്ചാൽ എനിക്ക് വൈഫ് ഉണ്ടെന്ന്. എങ്ങനെ ഇങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു ചേട്ടാ പറഞ്ഞു കൊടുക്കുന്നേ അമ്മനെ കൂടെ. എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു? നമ്മക്കാകെ കൊച്ചു ജീവിതമുള്ളത് എന്തിനാണ് ഇങ്ങനെ വെറുതെ ആവശ്യമില്ല. പണ്ടൊക്കെ നമ്മള് കുഞ്ഞു കാര്യമൊക്കെ കിട്ടിയാൽ ഒരു ദിവസം വിഷമിച്ചൊക്കെ ഇരുന്ന നാളുകളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവർ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങി, നമ്മുടെ കയ്യിൽ വിഷമങ്ങളൊക്കെ വരുമ്പോഴും ഒരുപാട് മക്കളെയൊക്കെ നമ്മക്ക് ഉണ്ട്. അപ്പൊ എന്തിനാണ് പിന്നെ ഇപ്പൊ എന്ത് വിഷമം വന്നാലും അതൊക്കെ അപ്പൊ തന്നെ പറഞ്ഞു ശ്രീലക്ഷ്മി നിർവചിച്ചോണ്ട്. എല്ലാ അമ്മമാർക്കും വീഡിയോയിൽ വരാൻ മടിയാണ്, ബട്ട് ഈ അമ്മ പൊളിയാണല്ലോ. അതെന്താണ് ഇതിന്റെ അതിന്റെ എന്താണ് റീസൺ? ഞാൻ പറയാം. അത് പണ്ട് കാലത്ത് അമ്മക്ക് ഇങ്ങനെ ചെയ്യണം ഭയങ്കര ആഗ്രഹമുള്ളതായിരുന്നു. എടാ ആ കാലത്ത് നടന്നിരുന്നില്ല. ഞാൻ കുറച്ച് രണ്ട് വീഡിയോ മുമ്പ് പറഞ്ഞിട്ടുള്ളു. അപ്പൊ ഇപ്പൊ നമ്മളെ കൊണ്ടാവണം അമ്മയെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഏത് പ്ലാറ്റ്ഫോമിലും നമുക്ക് ഇതായിട്ട് പൊളിച്ചേക്കാം അല്ലെ? അത്രേ ഉള്ളു കൊച്ചു ജീവിതം. അത് അടിച്ചു പൊളിച്ചു അത് തന്നെ അമ്മ എൻജോയ് ചെയ്ത് പൊളിക്കും. ഞാൻ പിന്നെ അങ്ങനെ മടിയുള്ള അമ്മമാരെ ഒരു കുറച്ച് പ്രാവശ്യം ഒന്ന് വിളിച്ചു നോക്കണം എല്ലാവരും. നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, നിങ്ങൾ കാണുന്ന ആൾക്കാരെ ജസ്റ്റ് ഒന്ന് അമ്മയുടെ മുമ്പിൽ രണ്ടു പ്രാവശ്യം ക്യാമറ മതി. അമ്മനെ കുറിച്ച് ചെലപ്പോ അമ്മ നല്ല അമ്മനൊക്കെ കമന്റ് നിങ്ങൾക്ക് ഒരു അമ്മനെ കൊണ്ട് കാണിച്ചു കൊടുക്കാം. പേര് പറയുമ്പ നിങ്ങക്ക് ഈ അമ്മനെ കാട്ടി നിങ്ങൾ ലൈക്ക് മേടിക്കണം. ലൈക്കിന് വേണ്ടിയില്ല അമ്മമാർക്ക് അറിഞ്ഞോടല്ല. അത് നമ്മുടെ സന്തോഷിപ്പിക്കാനാണ് കൂടുതൽ ചെയ്ത് സന്തോഷത്തിനാണ് ഇവൻ കൂടുതൽ ചെയ്ത് തുടങ്ങിയത്. പിന്നെ അതിലെ കമന്റൊക്കെ കൊണ്ട് കാണിക്കുമ്പോ നമുക്കൊരു സന്തോഷമായി. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കളുണ്ടല്ലോ, അതേപോലെ നിങ്ങളും ശ്രമിക്കാം. അപ്പൊ ഇനി അടുത്തതെന്ന് വെച്ചാല് നമ്മ ഇതോടുകൂടി ക്വസ്റ്റ്യൻ നിർത്തേണ്. ആ ദേവന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നമ്മളെ ഭയങ്കര അമ്മയോടും അച്ഛനോടും ഇതുവരെ പറയാതെ എന്തെങ്കിലും സീക്രട്ട് സങ്കട ലൈഫിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ഞാൻ എല്ലാം പറയും, ഞാൻ ഇഷ്ടമാക്കാൻ എല്ലാം പറഞ്ഞു പറയാറ്. അല്ലെങ്കിൽ എങ്ങനെയാ അറിയൂടാ ഞാൻ എന്തൊക്കെ ചെയ്തതിൽ ആരെങ്കിലും കേട്ടോ പറഞ്ഞു. ഞാൻ ദുർബലം. അതെ, അപ്പോ എനിക്ക് ഒന്നും വിളിച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വിളിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ അതിനെ വീഡിയോയിൽ പിന്നെ കളിച്ചാൽ. അപ്പൊ ഇതിനധികം വീട്ടിൽ കൊണ്ടോളില്ല. അപ്പൊ ഇതോടെ നമ്മൾ വീഡിയോടെ നിർത്തുന്നത്. അതേ നിന്റെ നിങ്ങൾക്കും പോരടിയാവും. അത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും കണ്ട് കാണാണ്ടിരുന്നു. ചില നമ്മൾ എന്താണ് ഇത് അങ്ങോട്ട് നോക്കിയത്?
അപ്പൊ നമ്മുടെ ഈ കൊച്ചിയിൽ വെച്ച് കുറെ ക്വസ്റ്റ്യൻസ് വിട്ടുവിടെ ആ വിഷയം വെളിപ്പിക്കരുത് പറഞ്ഞല്ലോ. സമയത്തിന്റെ ഒരു ഇത് കൊണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മള് വഴിയെ അതിനുള്ള ആൻസർ പറയുന്നതാണ്. അപ്പൊ അതോടുകൂടി നമ്മളെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എല്ലാവരും ക്വസ്റ്റ്യൻസ് കുറെ സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക, ലൈക്ക് കൊടുത്താൽ എല്ലാം ഒന്ന് ചെയ്തേക്കാം. അപ്പോ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.